സാങ് താവോ സംവിധാനം ചെയ്ത് 2023 ഇറങ്ങിയ ഒരു ചൈനീസ് ഹൊറർ ത്രില്ലർ ചിത്രമാണ് മിസ്റ്റർ ഗോസ്റ്റ്. നമ്മുടെ നായകന്റെ പേര് ഇൻഷി. മറ്റുള്ളവർക്ക് കാണാൻ പറ്റാത്ത കാര്യങ്ങൾ കാണാനുള്ള കഴിവുണ്ട്. അതിനാൽ അവനെ മിസ്റ്റർ ഗോസ്റ്റ് എന്നാണ് നാട്ടുകാർ വിളിക്കുന്നത്. അവൻ ഒരു കാര്യം കണ്ടുപിടിക്കുമ്പോൾ ആ വിഷയം എങ്ങനെ നടന്നു എന്ന് കണ്ടുപിടിക്കാനും മിസ്റ്റർ ഗോസ്റ്റ് എന്ന ഇൻഷിക്ക് കഴിയും. അതേപോലെ അവനെ ദുഷ്ടശക്തികളെ, പ്രേത പിശാചുക്കളെ ഒഴിപ്പിക്കാനും അറിയാം. അത്ര വലിയ ഗോസ്റ്റ് കിലാടിയായ ഇൻഷിയെ ലിൻ മാൻഷൻ എന്നൊരു മാൻഷനിൽ ഒരു പ്രശ്നം ഉണ്ട്, അത് ശരിയാക്കി തരണം എന്ന് പറഞ്ഞ് ക്ഷണിക്കുകയാണ്. എന്നാൽ അവിടെ ഇൻഷി നേരിടുന്നത് വളരെ വളരെ വ്യത്യസ്തമായ കാര്യങ്ങളാണ്. ഒടുവിൽ അതിനൊക്കെ കാരണം ഇൻഷിക്ക് കണ്ടെത്താൻ പറ്റിയോ എന്ന് ഹൊററും സസ്പെൻസും അവസാനം ഒരു ഒന്നൊന്നര ട്വിസ്റ്റോട് കൂടി കാണിച്ചു തന്ന ഈ ചിത്രം തുടക്കം മുതൽ അവസാനം വരെ അതേ സസ്പെൻസോട് കൂടി പാക്കലാമാ. അതിനു മുൻപ് പുതുതായി വന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ആൻഡ് ഓൺ ആൻഡ് ഓൾ നോട്ടിഫിക്കേഷൻ. ഈ ചിത്രം കീറിമുറിച്ചാൽ ചിത്രത്തിൻ്റെ തുടക്കത്തിൽ ഒരു വലിയ പുഴ കാണാം. ഈ പുഴയുടെ പേര് ഗോസ്റ്റ് ഗേറ്റ് ഡിച്ച് എന്നാണ്. ഈ പുഴയിൽ തലൈവൻ്റെ സ്വത്തൊക്കെ മുങ്ങിക്കിടക്കുന്നുണ്ടെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നു. ആ സ്വത്ത്, പണം, ഗോൾഡ് ഒക്കെ എടുക്കാൻ ശ്രമിക്കുന്നവരെ ഏതോ ഒരു ശക്തി കൊലപ്പെടുത്തും. അങ്ങനെ ശ്രമിച്ചവരാരും തിരിച്ചു വന്നിട്ടില്ല എന്നൊക്കെ ഗോസ്റ്റ് ഗേറ്റ് ഡിച്ച് എന്ന ഈ പുഴയെക്കുറിച്ച് കഥകളുണ്ട്. ഇപ്പോൾ കുറച്ച് പേർ പുഴയിലൂടെ പോകുന്നത് കാണാം. പുഴയിൽ ഒരു പെൺകുട്ടി വീണ് മരിച്ചതറിഞ്ഞ് ബോഡി എടുക്കാൻ വന്നവരാണിവർ. ഒരുത്തൻ ബോട്ട് ഡ്രൈവറും മറ്റൊന്ന് അവൻ്റെ മകനും, പിന്നെ നമ്മുടെ നായകൻ ഇൻഷി, അവൻ്റെ ഫ്രണ്ട്കാരൻ ബാവോ. അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നോക്കിയാൽ ദേ ഒരു പെണ്ണിൻ്റെ ഡെഡ് ബോഡി പൊങ്ങിക്കിടക്കുന്നു. അതെടുക്കാൻ ആ വശത്തേക്ക് പോവാൻ തുഴയുമ്പോൾ പെട്ടെന്ന് ആ ബോഡി വെള്ളത്തിലേക്ക് മുങ്ങി താഴാൻ തുടങ്ങി. വേഗത്തിൽ അതെടുക്കാൻ തുഴഞ്ഞു പോയിക്കൊണ്ടിരിക്കെ പെട്ടെന്ന് ബോട്ട് എന്തിലോ തട്ടിയതുപോലെ സ്റ്റക്കായി നിൽക്കുകയാണ്. എന്താണതെന്ന് നോക്കിയാൽ ഒരുപാട് തലമുടി കുരുങ്ങിക്കിടക്കുന്നതായി കാണാം. അതെന്താ സംഭവം എന്ന് കൗതുകത്തോടെ കുനിഞ്ഞ് നോക്കുമ്പോൾ ഇപ്പോൾ തലമുടി കാണാനില്ല. എന്നാൽ ദേ ഒരു പെൺകുട്ടിയുടെ തല മാത്രം പൊങ്ങി വരുന്നു. അത് കണ്ട് എല്ലാവരും പേടിച്ച് നിന്ന് നോക്കുമ്പോൾ ബോട്ടുകാരൻ്റെ മകനെ കാണാനില്ല. ഇത് ഏതോ പിശാചിൻ്റെ കളിയാണ് എന്ന് മനസ്സിലാക്കി ഇൻഷി മന്ത്രക്കടലാസ് എടുത്ത് മന്ത്രങ്ങൾ ഊതി കത്തിച്ചു വിടുകയും ചുറ്റിലും ആ തീ ഒരു രക്ഷാകവചം പോലെയാവുകയും നോക്കിയാൽ ദേ ബോട്ടുകാരൻ്റെ മകൻ വെള്ളത്തിൽ കിടക്കുന്നു. അവനെ കാണുകയും വിളിക്കുമ്പോൾ പെട്ടെന്ന് അവനെ എന്തോ ഒന്ന് വെള്ളത്തിലേക്ക് വലിച്ചുകൊണ്ട് പോവുകയും അവനെ രക്ഷിക്കാൻ ബോട്ടുകാരൻ വെള്ളത്തിലേക്ക് എടുത്തു ചാടി തപ്പിപ്പോവുകയാണ്. ഇൻഷിയും ബാവോയും അവിടെ തന്നെ നിൽക്കുകയാണ്. ബാവോ ഭയന്ന് ഇരിക്കുമ്പോൾ, എടാ ആ കയറെടുക്ക്, ഞാനൊന്ന് നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ് കയറെടുത്ത് വയറ്റിൽ കെട്ടി ഇൻഷി പുഴയിലേക്ക് എടുത്തു ചാടുകയും ചെയ്തു. നീന്തിപ്പോയി നോക്കുമ്പോൾ ബോട്ടുകാരൻ സ്വന്തം കഴുത്തിലേക്ക് പിടിച്ച് ഞെരുക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അവനിതെന്താ ചെയ്യുന്നേ എന്നറിയാതെ ഇൻഷി ബോട്ടുകാരൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ബോട്ടുകാരൻ പുറകോട്ട് പോവുകയാണ്. അവനെ പിടിക്കാൻ ഇൻഷി കൈ നീട്ടുമ്പോൾ ഒരു കൊടൂര പിശാചിൻ്റെ കൈ വന്ന് ഇൻഷിയുടെ കൈക്ക് പിടിച്ചു വരാൻ തുടങ്ങി. മേലെ ഫ്രണ്ട്കാരൻ ബാവോ കയറ് വലിക്കാൻ തുടങ്ങി. എന്നാൽ ഒരു ഘട്ടത്തിൽ കയറ് മുറുകി കട്ടാവുകയും ബാവോ പേടിച്ച് ഇൻഷിയെ രക്ഷിക്കാൻ പുഴയിലേക്ക് എടുത്തു ചാടി നീന്തിപ്പോയി നോക്കുമ്പോൾ നേരത്തെ ബോട്ടുകാരൻ എങ്ങനെയാണോ കഴുത്തിൽ പിടിച്ച് നിന്നത് അതേപോലെ ഇൻഷിയും സ്വയം കഴുത്തിൽ പിടിച്ച് പിടയുന്ന കാഴ്ചയാണ് ബാവോയ്ക്ക് കാണുന്നത്. ഉടനെ അവൻ്റെ അടുത്തേക്ക് ബാവോ നീന്തിപ്പോയി കൈകൾ പിടിച്ച് മാറ്റി നോർമൽ കണ്ടീഷനിലേക്ക് മാറുകയും ഇൻഷിയെ രക്ഷിച്ച് മുകളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അങ്ങനെ അവിടുന്ന് രക്ഷപ്പെട്ട് എല്ലാവരും ഇപ്പോൾ പോകുന്നത് മറ്റൊരു സ്ഥലത്തേക്കാണ്. ആ സ്ഥലം ലിൻസ് മാൻഷൻ ആണ്. അതേപോലെ ആ മാൻഷൻ നേരത്തെ ഡെഡ് ബോഡി അന്വേഷിച്ചു പോയ ഗോസ്റ്റ് ഗേറ്റ് ഡിച്ച് എന്ന പുഴയേക്കാൾ ഭീകരത നിറഞ്ഞ സ്ഥലമാണ്. അവിടേക്ക് നിങ്ങൾ പോകരുത്, അപകടമാണ് എന്നൊക്കെ ബോട്ടുകാരൻ പറഞ്ഞെങ്കിലും, ഹേ ബോട്ടുകാരാ, എന്നെ നാട്ടുകാർ വിളിക്കുന്നത് മിസ്റ്റർ ഗോസ്റ്റ് എന്നാണ്, ഇതെന്റെ ജോലിയാണ്, എനിക്കിതിൽ ഭയമില്ല എന്ന് പറഞ്ഞ് മാൻഷനിലേക്ക് പോവുകയാണ്. കഥ ഇനിയാണ് ആരംഭിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ഇൻഷിയും ബാവോയും മാൻഷൻ ലക്ഷ്യമാക്കി കാട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം ഒരിടത്ത് മനുഷ്യരൂപത്തിലുള്ള ബൊമ്മകളൊക്കെ തൂക്കി നിർത്തിയിരിക്കുന്നത് കാണുകയാണ്. ഇൻഷിയുടെ കണ്ണിന് ഒരു ഡമ്മി കൈ കാട്ടുന്ന പോലെ തോന്നി ഞെട്ടി നിൽക്കുമ്പോൾ ബാവോ വന്ന് വാ പോകാം എന്ന് പറഞ്ഞ് വീണ്ടും യാത്ര തുടരുകയാണ്. അവരിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ശ്മശാനം വഴിയാണ്. അന്നേരം ബാവോ പറയുന്നു, ഇവിടെ ഒരു പെണ്ണിനെ മരിച്ചു പോയ അവളുടെ ഭർത്താവിൻ്റെ കൂടെ തന്നെ ജീവനോടെ കുഴിച്ചുമൂടി, അതിനാൽ അവൾ ഈ സ്ഥലത്തെ ശപിച്ചു എന്നൊക്കെ ഒരു കഥയുണ്ട്.
ഉണ്ട് എന്ന് പറയുകയാണ്. അന്നേരം പെട്ടെന്ന് അവിടെ ഒരു കണ്ണാടിക്ക് മുന്നിൽ ചുവന്ന വസ്ത്രം ധരിച്ച ഒരു പെൺകുട്ടി തല ചീകിക്കൊണ്ടിരിക്കുന്ന പോലെ ഇൻഷിക്ക് കാണുകയാണ്. അന്നേരം അതുവഴി മൂന്ന് ചെറിയ പെൺകുട്ടികൾ ഒരു വിചിത്ര പാട്ട് പാടി കളിച്ചുകൊണ്ട് പോവുകയാണ്. ആ പാട്ട് എന്തെന്നാൽ നമ്പർ 37 ലിൻ മാൻഷനിൽ ഒരു പെണ് ഉണ്ടായതായും ആ പെണ്ണിനെ മരിച്ചുപോയ തൻ്റെ ഭർത്താവിൻ്റെ ഒപ്പം ജീവനോടെ കുഴിച്ചു മൂടിയതായും അവൾ മരിച്ച് 7-ാം നാളിൽ അവൾ പ്രേതമായി വന്നു എന്നൊക്കെ പാട്ട് രൂപത്തിൽ മൂന്ന് കുട്ടികൾ പാടിക്കൊണ്ടു പോവുകയാണ്. നോക്കിയാൽ മൂന്ന് പെൺകുട്ടികളുടെ പുറകെ കല്യാണ വസ്ത്രം ധരിച്ച ഒരു പെണ്ണിൻ്റെ രൂപം ഇൻഷിയുടെ കണ്ണിന് കാണുകയാണ്. കുട്ടികൾ പോയ ഉടനെ ആ സ്ഥലം മാറി മറിഞ്ഞ് ഒരു മാൻഷൻ ഇൻഷിയുടെ കണ്ണിന് കാണുകയാണ്. ഇതൊക്കെ തൻ്റെ തോന്നലാണെന്ന് മനസ്സിലാക്കി നോർമലാവാൻ തലകുലുക്കി നടക്കാൻ തുടങ്ങി. അങ്ങനെ മാൻഷൻ്റെ മുന്നിലെത്തിയപ്പോൾ ഒരു മുത്തശ്ശൻ വന്ന് ഞാനാണ് ഈ മാൻഷൻ്റെ ബട്ട്ലർ എന്ന് പരിചയപ്പെടുത്തിയ ശേഷം ബട്ട്ലർ രണ്ടു പേരെയും കൂട്ടിപ്പോയി മാൻഷൻ്റെ ഡോറിലേക്ക് 3 തവണ മുട്ടിയപ്പോൾ ഡോർ തുറക്കുകയും 3 പേരും അകത്ത് കയറുകയും ചെയ്തു. ക്ലോക്കിൽ നോക്കിയാൽ സമയം കൃത്യം 3 മണി. ബട്ട്ലർ പറയുന്നു, ഈ മാൻഷനിൽ 3 ഫ്ലോറുണ്ട്, ഓരോ ഫ്ലോറിനും ഓരോ പേരുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിന് എർത്ത് എന്ന പേരും ഫസ്റ്റ് ഫ്ലോറിന് ഹ്യൂമൻ എന്നും സെക്കൻഡ് ഫ്ലോറിന് ഹെവൻ എന്നുമാണ്. അതേപോലെ ഓരോ ഫ്ലോറിലും 8 വീതം റൂംസ് ഉണ്ട്. ആ ഓരോ റൂംസിനും ഓരോ പേരുണ്ട് എന്ന് പറഞ്ഞ് ഓരോ പേരും പറയുകയാണ്. അതൊക്കെ രണ്ടു പേരും ശാന്തമായി കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. ശേഷം തറയിൽ കാൽപ്പാടുകൾ കാണിച്ച് ഇത് മനുഷ്യൻ്റെ കാൽപ്പാടല്ല എന്ന് പറയുകയാണ്. ആ കാൽപ്പാടുകൾ പിന്തുടർന്നു പോകുമ്പോൾ ഒരു റൂമിൻ്റെ അടുത്തെത്തുകയാണ്. അത് നോക്കി നിൽക്കെ ഇൻഷിക്ക് ആ കാൽപ്പാദത്തിൽ ഒരു രൂപം നിൽക്കുന്നതായി കാണുകയാണ്. എന്തെന്നാൽ ഇൻഷിക്ക് പ്രേതത്തെയൊക്കെ കാണാനുള്ള കഴിവുണ്ട്. ഈ റൂമിനകത്ത് ആരാ ഉള്ളത് എന്ന് ഇൻഷി ചോദിക്കുമ്പോൾ ഒരു കടക്കാരനും അവൻ്റെ ഭാര്യയും എന്ന് ബട്ട്ലർ പറയുകയാണ്. പെട്ടെന്ന് അവർ കതക് തുറക്കുകയും പുറത്ത് നിൽക്കുന്നവരെ കണ്ട് ഷോക്കായി അയ്യോ ആരാ നിങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ ഇവനാണ് മിസ്റ്റർ ഗോസ്റ്റ് എന്ന ഇൻഷി എന്ന് ബട്ട്ലർ പറയുകയും മിസ്റ്റർ ഗോസ്റ്റ് എന്ന പേര് കേട്ടപ്പോൾ കടക്കാരൻ സന്തോഷപ്പെട്ട് നിങ്ങൾ വന്നത് നന്നായി, ഇല്ലെങ്കിൽ ഞങ്ങൾ കട അടച്ച് ഇവിടുന്ന് പോകേണ്ടി വന്നേനെ എന്ന് പറയുകയാണ്. അന്നേരം കടക്കാരൻ്റെ ഭാര്യ പറയുന്നു, കുറച്ച് നാളായി ഇവാനയുടെ ചിരിക്കുന്ന വോയിസ് കേൾക്കാൻ തുടങ്ങിയിട്ട് ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത് എന്നറിയില്ല. അത് കേട്ട് ഇൻഷി ആരാ ഇവാന എന്ന് ചോദിക്കുമ്പോൾ രണ്ടുപേരും ഒരുമാതിരി പതുങ്ങിയ പോലെ നോക്കുകയാണ്. നിങ്ങൾ സത്യം പറഞ്ഞാൽ മാത്രമേ എന്നെക്കൊണ്ട് നിങ്ങളെ സഹായിക്കാൻ പറ്റൂ എന്ന് ഇൻഷി പറഞ്ഞപ്പോഴാണ് കടക്കാരൻ ഒരു ഫ്ലാഷ് ബാക്ക് പറയാൻ ആരംഭിക്കുന്നത്. ഇവാന ഒരു വേലക്കാരിയായിരുന്നു, ഒരു ചെറിയ വേലക്കാരി കുട്ടി. പണ്ട് അടിമകളെ പോലെ പെൺകുട്ടികളെ വേലക്കാരികളാക്കുമായിരുന്നു. ഞങ്ങളുടെ ഒരു അടിമ പെണ്ണായിരുന്നു ഇവാന. എന്റെ മകൻ മരിച്ചുപോയി. എന്നാൽ എന്റെ മകൻ കല്യാണം കഴിക്കാത്ത ഒരു പയ്യൻ ആയതിനാൽ അവന് ഗോസ്റ്റ് മാരേജ് ചെയ്തു കൊടുക്കാൻ കല്യാണ പെണ്ണായി ഇവാനയെ നിർത്തി. ശേഷം മരിച്ചുപോയ എന്റെ മകന്റെ ശരീരം കുഴിച്ചു മൂടുമ്പോൾ ഇവാനയെ ജീവനോടെ ആചാരപ്രകാരം ഗോസ്റ്റ് മാരേജ് പ്രകാരം കുഴിച്ചു മൂടി. അന്നേരം കുഴിച്ചു മൂടിയ ആ ചടങ്ങുകൾ നടക്കുമ്പോൾ പെട്ടെന്ന് കാറ്റ് ആഞ്ഞു വീശാൻ തുടങ്ങി. എല്ലാവരും പേടിച്ച് നിൽക്കുമ്പോൾ കുഴിച്ചു മൂടിയ സ്ഥലത്ത് നിന്നും ശബ്ദങ്ങളൊക്കെ കേൾക്കാൻ തുടങ്ങി. എന്താ സംഭവിക്കുന്നതെന്നറിയാതെ എല്ലാവരും ഓടാൻ തുടങ്ങി. ചടങ്ങ് ചെയ്യാൻ കുത്തിവെച്ച കത്തി തനിയെ പറന്നു വന്ന് ശവക്കുഴിയിൽ മുന്നിൽ കുത്തി നിന്നു. അങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് ശ്മശാനത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നവർ എന്നോട് പറഞ്ഞു എന്നൊക്കെ ഒരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറി ഇപ്പോൾ കടക്കാരൻ ഇൻഷിയോട് പറയുകയും ചെയ്തു. അന്ന് രാത്രിയാണ് ഇവാനയുടെ പ്രേതവും വന്നത് എന്ന് കൂടി പറയുകയാണ്. അത് കേട്ട് ബട്ട്ലറും അതെ അതെ, ഞാനും ശ്മശാനത്തിൽ ആ കുഴി നോക്കി, ആരോ മാന്തി കുഴിച്ച പോലെ ഉണ്ടായിരുന്നു എന്ന് പറയുകയാണ്. ഇപ്പോൾ ഇൻഷി തൻ്റെ കൈ നോക്കുമ്പോൾ കത്തിക്കൊണ്ട് കീറിയ പോലെ ഒരു തയമ്പ് കാണുകയാണ്. നിങ്ങൾ ഇവാനയെ ജീവനോടെയാണ് കുഴിച്ചു മൂടിയത് എന്ന് കടക്കാരനോടും ഭാര്യയോട് ചോദിക്കുമ്പോൾ രണ്ടുപേരും പരസ്പരം നോക്കി തപ്പിത്തടഞ്ഞു നിൽക്കുകയാണ്. എന്നിട്ട് ഞങ്ങൾ അതിന് പൈസ കൊടുത്തു എന്ന് പറയുകയാണ്. അത് കേട്ട് ഇവർ ഇത്ര ക്രൂരന്മാരാണോ എന്ന് ഇൻഷി ചിന്തിക്കുമ്പോൾ അവർ പ്രേതത്തെ ഒഴിപ്പിക്കാൻ മന്ത്രവാദികളെ ഒക്കെ കൂട്ടിയിട്ട് വന്നു എന്ന് ബട്ട്ലർ പറയുകയാണ്. ഇപ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക്, ഇവാനയുടെ പ്രേതത്തെ ഒഴിപ്പിക്കാൻ ഒരു മന്ത്രവാദി വന്നിരുന്നു. ആ മന്ത്രവാദി നല്ലോണം പൈസ വാങ്ങിയിട്ട് പറയുന്നു, നട്ടപ്പാതിരാക്ക് കല്യാണ വസ്ത്രം ധരിച്ച് ഒരു ഡമ്മി പാവയെ എടുത്ത് 49 മുട്ട എടുത്ത് ഒരു തനെ ശ്മശാനത്തിലേക്ക് വിട്, അങ്ങനെ പോയാൽ ആ ഇവാനയുടെ പ്രേതത്തെ പിടികൂടാം എന്നൊക്കെ മന്ത്രവാദി പറയുകയാണ്. അത് കേട്ട് കടക്കാരൻ്റെ ഭാര്യ ഒരു വേലക്കാരനെ വിളിച്ച് ഇത് നീ ചെയ്താൽ നിനക്ക് 3 ഇരട്ടി ശമ്പളം തരാം എന്ന് പറയുകയും വേലക്കാരൻ്റെ കണ്ണ് മഞ്ഞളിച്ച് പണം കിട്ടുമല്ലോ എന്നതിനാൽ അതിന് സമ്മതിച്ച് ഒടുവിൽ ഒരു ബൊമ്മയ്ക്ക് കല്യാണ വസ്ത്രം ധരിപ്പിച്ച് 49 മുട്ടയും തൂക്കി ശ്മശാനം ലക്ഷ്യമാക്കി അർദ്ധരാത്രിയിൽ ആ വിജനമായ കാട്ടിലൂടെ പോകാൻ തുടങ്ങി. അന്നേരം പെട്ടെന്ന് പുറകിൽ ആരോ വരുന്നതായി തോന്നി. ഇനി അത് പ്രേതമായിരിക്കോ എന്ന് ഭയന്ന് വേഗം നടക്കാൻ തുടങ്ങി. പുറകിൽ കൈക്കോട്ടും എടുത്തു വന്നവൻ യഥാർത്ഥത്തിൽ മുൻപിൽ പോകുന്നവനെ ഹെൽപ്പ് ചെയ്യാൻ വന്നവൻ ആയിരുന്നു. അവൻ എന്തിനാ ഓടുന്നത് എന്ന് മനസ്സിലാവാതെ നിൽക്കുമ്പോൾ നോക്കിയാൽ അവൻ്റെ കയ്യിലുള്ള ബൊമ്മ ചിരിക്കുന്ന പോലെ കണ്ട്
പുറകിൽ വന്നവൻ പേടിച്ച് വാലും പൊക്കി തിരിച്ച് ഓടിപ്പോവുകയാണ്. വേലക്കാരൻ ശ്മശാനത്തിലേക്ക് എത്തിയ ശേഷം ഇവാനയുടെ ശരീരം കുഴിച്ചുമൂടിയ കല്ലറയുടെ ചുറ്റിലും മന്ത്രവാദി പറഞ്ഞ പ്രകാരം വെച്ചിട്ട് ബൊമ്മയെ കല്ലറയ്ക്ക് നേരെ ഇരുത്തിയിട്ട് വേലക്കാരൻ ഒരു വശത്ത് പോയി ഒളിഞ്ഞു നിൽക്കുകയാണ്. ഉള്ളിൽ ഭയം ഉള്ളതിനാൽ ഇടയ്ക്കിടയ്ക്ക് മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് എന്തോ ഒരു അമാനുഷിക ശബ്ദം കേട്ട് ആ ഒരു ഭാഗത്തേക്ക് എത്തി നോക്കുമ്പോൾ പെട്ടെന്ന് ഒരു കൈ മാത്രം വന്ന് അവൻ വെച്ച മുട്ടയെല്ലാം ഓരോന്നായി എടുത്തോണ്ട് പോകുന്നതായി കാണുകയാണ്. ഭയത്തിന്റെ മേൽ ഭയത്തോടെ നോക്കുമ്പോൾ ആ ബൊമ്മയെയും കാണാനില്ല. കോരിത്തരിച്ച് പതുക്കെ അതിന്റെ ഭാഗത്തേക്ക് പോകുമ്പോൾ പുറകിലൂടെ ആരോ നടന്നു വരുന്ന പോലെ ശബ്ദം കേൾക്കാൻ തുടങ്ങി. ഭയന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ഒരു പിശാചിന്റെ രൂപം കണ്ട് ഭയന്ന് വിറച്ച് പുറകോട്ട് പോയി ശവപ്പെട്ടിയിൽ വീഴുകയും പെട്ടിയുടെ ഡോറും അടയുകയും ചെയ്തു. ആ ഫ്ലാഷ് ബാക്കിൽ നിന്ന് മുന്നോട്ട് വന്നാൽ ഇപ്പോൾ ഇൻഷി സൈലന്റായി ഇരിക്കുമ്പോൾ കടക്കാരനും ഭാര്യയും ഞങ്ങളെ എങ്ങനെയെങ്കിലും ആ പ്രേതത്തിന്റെ മുന്നിൽ നിന്നും നിങ്ങൾ രക്ഷിക്കണം എന്ന് പറയുകയാണ്. അന്നേരം മാൻഷന്റെ ഡോർ തുറന്ന് ഒരു ചെറിയ കുട്ടിപ്പയ്യൻ എത്തി നോക്കുകയാണ്. അവനെ കണ്ട ബട്ട്ലർ, എടാ തുങ്ക അകത്തേക്ക് വാ എന്ന് പറയുമ്പോൾ തുങ്കൻ അകത്തേക്ക് നോക്കിയിട്ട് ഇവിടെ പ്രേതമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അല്പം ഭയത്തോടെ അകത്തേക്ക് വന്ന് നിൽക്കുകയാണ്. തുങ്കനെ ഇവർ പണം നൽകിയാണ് വാങ്ങിയത്. എടാ നീ എന്താ ശരിക്കും കണ്ടത് എന്ന് ഇൻഷി ചോദിക്കുമ്പോൾ അവൻ ഭയത്തോടെ ഒരു ഫ്ലാഷ് ബാക്ക് പറയുകയാണ്. തുങ്കൻ നല്ല ഉറക്കത്തിലായ സമയത്ത് ഇവാന പാട്ട് പാടുന്ന ശബ്ദം കേട്ട് എഴുന്നേറ്റ് പോയി നോക്കുമ്പോൾ ചെറിയ കുട്ടിയായിരുന്ന ഇവാനയെ രണ്ടു പേർ ചേർന്ന് കല്യാണ വസ്ത്രം ധരിപ്പിച്ച് കൊണ്ടുപോയി ഒരു ശവപ്പെട്ടിയിൽ കിടത്തി അടച്ചു വെക്കുന്ന കാഴ്ച കാണുകയാണ്. അതിനുശേഷം പെട്ടെന്ന് ഇവാന നിൽക്കുന്നതായി കണ്ട് തുങ്ക പേടിച്ച് റൂമിലേക്ക് അലറിയടിച്ച് ഓടുകയാണ്. ആ ഒരു ഫ്ലാഷ് ബാക്കിൽ നിന്ന് മുന്നോട്ട് വന്നാൽ ഇപ്പോൾ കടക്കാരൻ പറയുന്നു, ഇവാനയുടെ ഷൂസിന്റെ സൈസും ഇവിടെയുള്ള കാൽപാദത്തിന്റെ അടയാളത്തിന്റെ സൈസും ചെക്ക് ചെയ്ത് നോക്കി, രണ്ടും ഒരേ സൈസാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ ഇപ്പോൾ മാൻഷന്റെ അകത്തേക്ക് രണ്ടു പേർ വരികയാണ്. ഇദ്ദേഹം ബൊമ്മലാട്ടം പഠിപ്പിക്കുന്ന ഒരു മാസ്റ്ററാണ്. കൂടെയുള്ള പയ്യൻ മാസ്റ്ററിന്റെ ശിഷ്യൻ, പേര് ചെയാങ്. കടക്കാരനും ഭാര്യയും ചെയ്തത് എത്ര വലിയ തെറ്റാണെന്ന് അവരോട് മാസ്റ്റർ ദേഷ്യത്തോട് വഴക്ക് പറഞ്ഞ് നേരെ ഇൻഷിയോട്, എടാ മോശമായവരുടെ കൂടെ നിന്ന് പ്രവർത്തിക്കാതെ നിന്റെ മനസാക്ഷിയെ ഫോളോ ചെയ്യ് എന്ന് പറഞ്ഞ് മാസ്റ്റർ അകത്തേക്ക് പോവുകയാണ്. ശേഷം കടക്കാരനോടും ഭാര്യയോടും, ഇന്ന് ഒരു ദിവസം മാത്രം നിങ്ങൾ റൂമിൻ്റെ അകത്ത് തന്നെ നിൽക്ക്, പുറത്ത് ഒരു കാരണവശാലും വരരുത് എന്ന് പറയുകയാണ്. അങ്ങനെ അന്ന് രാത്രി ശിഷ്യൻ ചെയാങ് ഇരുന്ന് ആലോചിക്കുന്നത് കാണാം. അവൻ്റെ അടുത്ത് ബൊമ്മലാട്ടത്തിന് ഉപയോഗിക്കുന്ന ബൊമ്മയുണ്ട്. സ്ട്രെയിറ്റ് ായിട്ട് ഇരുത്തിയ ബൊമ്മ ഇപ്പോൾ നോക്കുമ്പോൾ ചാരി ഇരുന്ന പോലെ കണ്ട് ചെയാങ്ങിന് ഒന്നും മനസ്സിലാവാതെ ഷോക്കായി നിൽക്കുമ്പോൾ പെട്ടെന്ന് തലയിലേക്ക് എന്തോ പൊടിഞ്ഞു വീഴുകയും എന്താണെന്ന് മുകളിലോട്ട് നോക്കിയതും ദേ ബൊമ്മ സീലിംഗിൽ പരന്ന് നടക്കുന്നു. അത് കണ്ട് ചെയാങ് ഞെട്ടി ഉണരുകയാണ്. കണ്ടത് ഒരു സ്വപ്നം. എന്നാലും പേടിച്ചതിനാൽ ചെയാങ് ആ ബൊമ്മയെ എടുത്ത് പെട്ടിക്കുള്ളിൽ വച്ച് ക്ലോസ് ചെയ്യുകയും ചെയ്തു. അന്നേരം റൂമിലേക്ക് വന്ന മാസ്റ്റർ ബൊമ്മയെ എടുത്ത് ചെയാങ്ങിന് കാണിച്ച്, നീയും ഞാനും ഫ്രണ്ട്സ്, ഞാനും നീയും എപ്പോഴും ഒരുമിച്ചുണ്ടാവണം എന്ന് ബൊമ്മലാട്ടം ഭാഷയിൽ പറയുകയാണ്. ചെയാങ്ങും ആ ബൊമ്മയെ വാങ്ങുകയാണ്. മറ്റേ വശത്ത് ഇൻഷിയും ബാവയും ഒരു റൂമിൽ ഇരുന്നിട്ടുണ്ട്. എടാ ഇന്ന് എല്ലാവരും പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ എന്താ നിനക്ക് തോന്നുന്നത് എന്ന് ബാവോ ചോദിക്കുമ്പോൾ, പ്രേതത്തെ പിടികൂടാൻ മുട്ടയുമായി പോയ വേലക്കാരൻ മുട്ട അവിടെ വച്ചിട്ട് മദ്യപിക്കാൻ തുടങ്ങിയില്ലേ, എല്ലാവരും പറയുന്ന കഥ കേട്ട് വിശ്വസിച്ച് പേടിച്ച് പ്രേതത്തെ കണ്ടതായി തോന്നിയതായിരിക്കും. മദ്യത്തിന്റെ ലഹരിയിൽ പാമ്പായി നടന്നു പോയി ശവപ്പെട്ടിയിൽ തന്നെ അവൻ വീണതായിരിക്കും. എന്നാൽ ഇവിടെയുള്ള കാൽപാദത്തിന്റെ അടയാളം വന്നത് എങ്ങനെയാണെന്ന് മാത്രം മനസ്സിലാവുന്നില്ല. ഇതിൽ ആരോ ഒരാളുടെ കളിയുണ്ട് എന്ന് ഇൻഷി പറയുകയാണ്. ഇപ്പോൾ ഉറങ്ങിക്കിടക്കുന്ന തുങ്കയെ കാണാം. തുങ്കയും ഇവാനയും ഫ്രണ്ട്സ് ആയിരുന്നു. തുങ്കയ്ക്കിപ്പോൾ ഇവാനയുടെ കൂടെ കളിക്കുന്നതായി സ്വപ്നം കാണുകയാണ്. ശേഷം ഇവാന കല്യാണ വസ്ത്രം ധരിച്ച് പാട്ടുപാടി തുങ്കയുടെ കയ്യിൽ പിടിച്ച് എന്റെ കൂടെ വാ എന്ന് പറഞ്ഞ് കൂട്ടിയിട്ട് പോവുകയാണ്. തുങ്ക പേടിച്ച് കൈ പിടിച്ച് മാറ്റാൻ നോക്കുമ്പോൾ ഇവാനയും പിശാച്ച് പിടിച്ചവളെ പോലെ അലറുകയാണ്. ഇപ്പോൾ ഭയന്ന് ഞെട്ടി ഉണരുന്ന ചെയാങ്ങിനെ കാണാം. അവൻ എവിടെയോ ഒരു പെട്ടിയിൽ അകപ്പെട്ട പോലെയുണ്ട്. തട്ടി തുറക്കാൻ ശ്രമിച്ചെങ്കിലും പറ്റുന്നില്ല. പെട്ടെന്ന് ആരോ വന്ന് പെട്ടി തുറക്കുമ്പോൾ അത് ബൊമ്മലാട്ടത്തിന്റെ ബൊമ്മയായിരുന്നു. പേടിച്ച് ചെയാങ് അലറി നിൽക്കുമ്പോൾ പെട്ടെന്ന് ബൊമ്മ ആ പെട്ടി അടക്കുകയും ചെയ്തു. ഇപ്പോൾ ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉണർന്ന ഇൻഷയെ കാണാം. മറ്റേ റൂമിൽ കടക്കാരനും ഭാര്യയും ഇവാനയുടെ അട്ടഹസിച്ചുള്ള ചിരി കേട്ട് പേടിച്ച് രണ്ടുപേരും ഒളിഞ്ഞു നിൽക്കുകയാണ്. ഉടനെ കടക്കാരൻ ഒരു പെട്ടിയിൽ കയറി ഒളിഞ്ഞു നിൽക്കുകയും ഭാര്യയാണെങ്കിൽ അവിടെയുള്ള കട്ടിലിനടിയിൽ പോയി ഒളിഞ്ഞു നിൽക്കുകയാണ്. അന്നേരം ആ റൂമിലേക്ക് കല്യാണ വസ്ത്രം ധരിച്ച് ഒരു പെൺകുട്ടി വരുന്നതായി കാണുകയാണ്. പേടിച്ച് വിറച്ച്
രണ്ടുപേരും നെഞ്ചിടിപ്പോടെ സൈലന്റായി ഇരുന്ന് ധൈര്യം സംഭരിച്ച് ഭാര്യ പതുക്കെ പുറത്തിറങ്ങി നോക്കുമ്പോൾ ദേ ഒരു വശത്ത് ഇവാനയുടെ പ്രേതം. അത് കണ്ട് ഭാര്യ അലറി ഒച്ച വെക്കുകയും ആ ശബ്ദം കേട്ട് കടക്കാരൻ പെട്ടി തുറന്ന് നോക്കുമ്പോൾ ഭാര്യ വ്യത്യസ്തമായി നടന്നു വരുന്നത് കാണുകയാണ്. ഉടനെ അവൾ ആ പെട്ടി അടച്ചു മൂടി ലോക്ക് ചെയ്ത് തീയിട്ട് കത്തിക്കുകയും അവളും ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. കടക്കാരൻ കത്തി എരിയുന്ന അലർച്ച കേട്ട് ഇൻഷിൻ പുറത്തിറങ്ങി നോക്കുമ്പോൾ അവിടെ മൊത്തം ഇരുട്ടായിരിക്കുകയാണ്. കയ്യിൽ ഒരു മെഴുകുതിരി കത്തിച്ച് നടക്കാൻ തുടങ്ങി. അന്നേരം പുറകിലൂടെ ആരോ വരികയാണ്. കാലടി ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ഇൻഷിയെ പോലെ മറ്റൊരു ഇൻഷി കയ്യിൽ മെഴുകുതിരി കത്തിച്ച് നിൽക്കുന്ന കാഴ്ച കാണുകയാണ്. യഥാർത്ഥത്തിൽ അത് പ്രേതം ഇൻഷിയുടെ രൂപത്തിൽ മാറി വന്നതായിരുന്നു. എന്നാൽ അത് തനിക്ക് തോന്നുന്ന വെറും ഇല്യൂഷൻ മാത്രമാണ് എന്ന് ഇൻഷി കരുതുകയാണ്. പെട്ടെന്ന് കല്യാണ വസ്ത്രം ധരിച്ച ബൊമ്മലാട്ട ബൊമ്മ ഇൻഷിയുടെ നേർക്ക് കൊതിച്ചു ചാടി ആക്രമിക്കാൻ തുടങ്ങി. ആ പോരാട്ടത്തിൽ രണ്ടുപേരും മേലെ നിന്നും താഴെ കൊതിച്ചു ചാടി. ഇൻഷിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ലെങ്കിലും ബൊമ്മ നിലത്ത് വീണ് ഉടഞ്ഞു പോവുകയാണ്. എഴുന്നേറ്റ് നോക്കുമ്പോൾ ദേ ഒരു രൂപം കല്യാണ വേഷത്തിൽ തലമൂടി നിൽക്കുന്നു. തലയിലെ തുണി മാറ്റുമ്പോഴാണ് അത് തുങ്കയായിരുന്നു. അത് കണ്ട് ഇൻഷി ഷോക്കായി നിൽക്കുകയാണ്. തുങ്കയും ഇയാനയും ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു. അന്നേരം ഒരിക്കൽ കടക്കാരനും ഭാര്യയും അവരുടെ മരിച്ചുപോയ മകനു വേണ്ടി ഗോസ്റ്റ് മാരേജ് ചെയ്യണം എന്ന് സംസാരിക്കുന്നത്, അതും ഇവാനയെ വെച്ച് ചെയ്യണം എന്നൊക്കെ പറയുന്നത് ഒരു വശത്ത് ഒളിഞ്ഞു നിന്ന് ഇവാന കേൾക്കുകയും നേരെ പോയി തുങ്കയോട് പറയുകയും ചെയ്തു. തുങ്കയും അവളോട് ഒളിച്ചു നിൽക്കാൻ പറഞ്ഞിരുന്നു. അങ്ങനെ ഇവാനയെ കാണാത്തതിനാൽ കടക്കാരനും ഭാര്യയും തുങ്കയെ അടിച്ച് അടിച്ച് ഇവാന എവിടെ പോയി എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അടി എത്ര വന്നിട്ടും തുങ്ക വാ തുറന്ന് തൻ്റെ ഫ്രണ്ട് ഇവാന എവിടെയാണെന്ന് പറഞ്ഞില്ല. എന്നാൽ അതൊക്കെ കണ്ട് ഇവാനയ്ക്ക് താങ്ങാനാവാതെ അവരുടെ മുന്നിലേക്ക് ഓടിപ്പോവുകയും അതിനുശേഷം കല്യാണ വസ്ത്രം ഒക്കെ ധരിപ്പിച്ച് ഇവാനയെ മരിച്ചുപോയ പയ്യന് ഗോസ്റ്റ് മാരേജ് ചെയ്യിപ്പിച്ച് ശവപ്പെട്ടിയിൽ അടച്ച് കുഴിച്ച് മൂടുകയായിരുന്നു. അതൊക്കെ തുങ്കയും കണ്ടിരുന്നു. ഇവാന ശവപ്പെട്ടിയിൽ കിടന്ന് കരയുന്ന ശബ്ദം കേട്ടാണ് ശ്മശാനത്തിലുള്ളവർ ഓടിപ്പോയത്. ജീവനോടെ ആണല്ലോ ഇവാനയെ ശവപ്പെട്ടിയിൽ കുഴിച്ചു മൂടിയത്. എല്ലാവരും പേടിച്ച് ഓടിപ്പോയതിനു ശേഷം തുങ്ക അവിടെ എത്തി ആ ശവക്കുഴി തോണ്ടി മാറ്റി നോക്കുമ്പോൾ അത്രയും സമയം എടുത്തതിനാൽ ശ്വാസം കിട്ടാതെ ഇവാന മരിച്ചു പോയിരുന്നു. നല്ല മഴയുള്ള ആ സമയത്ത് കല്ലറയ്ക്ക് അടുത്ത് തുങ്കയെ കണ്ട ഒരാൾ പേടിച്ച് പ്രേതം പ്രേതം എന്ന് പറഞ്ഞ് ഓടിപ്പോയി. ശ്മശാനത്തിൽ പ്രേതത്തെ കണ്ട കഥ നാട്ടിൽ എല്ലാവരോടും തള്ളി പറയുകയായിരുന്നു. ഇവാനയ്ക്ക് വേണ്ടി പ്രതികാരം ചെയ്യണം, പ്രേതം ഉണ്ടെന്ന് ജനങ്ങളെ വിശ്വസിപ്പിക്കണം, ഇവാനയുടെ പ്രേതം ഉണ്ടെന്ന് എല്ലാവരും വിശ്വസിക്കണം എന്ന് അവിടെ വെച്ച് തുങ്ക പ്ലാൻ ചെയ്യുകയായിരുന്നു. ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ ഇൻഷിക്ക് മനസ്സിലാവുകയും എല്ലാ കാര്യവും ഇൻഷി ഫ്രണ്ട്കാരനായ ബാവയോട് ബട്ട്ലറിനോടും പറയുകയും ചെയ്തു. അതുമാത്രമല്ല, കടക്കാരനും ഭാര്യയും മരിച്ചു പോയിരുന്നില്ലേ, അവരെ എന്നെ കൊണ്ട് രക്ഷിക്കാൻ കഴിഞ്ഞില്ല, അതിനാൽ സോറി എന്ന് ബട്ട്ലറിനോട് പറയുകയാണ് ഇൻഷി. അന്നേരം ചേയാങ് മേലെ റൂമിൽ നിന്നും ഓടി വന്ന് ഞങ്ങളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണേ, ഞങ്ങളുടെ ബൊമ്മലാട്ടം കളിക്കുന്ന ബൊമ്മയ്ക്ക് പ്രേതബാധ കയറി എന്ന് പറയുകയാണ്. ഇപ്പോൾ ഒരു ഫ്ലാഷ് ബാക്കിലോട്ട് പോയാൽ ചേയാങ് ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇവാനയുടെ പ്രേതം ബൊമ്മയിലേക്ക് കയറിയതുപോലെ ചേയാങ്ങിന് സ്വപ്നം കാണുകയാണ്. നമ്മൾ രണ്ടുപേരും ഒന്നാവാം എന്നൊരു വോയിസ് ചേയാങ്ങിന് കേൾക്കുകയാണ്. ഭയന്ന് പോയ ചേയാങ് ഇത് ഇവിടെയുള്ളതാണ് പ്രശ്നം എന്ന് തീരുമാനിച്ച് ബൊമ്മയെ എടുത്ത് തീയിട്ട് കത്തിക്കുകയും ചെയ്തു. അങ്ങനെ അന്ന് രാത്രി മാസ്റ്റർ വന്ന് ചേയാങ്ങിന് എന്തോ ഒന്ന് കുടിക്കാൻ കൊടുക്കുകയാണ്. മാസ്റ്റർ എന്തോ പിശാച്ച് കയറിയവനെ പോലെ ഗൗരവത്തിൽ വ്യത്യസ്ത ഭാവത്തിൽ പെരുമാറുന്നത് കണ്ട് ഭയന്ന് നിൽക്കുമ്പോൾ മറ്റേ റൂമിൽ നിന്നും വോയിസ് കേൾക്കുകയും ആ ഭാഗത്തേക്ക് പോയപ്പോഴാണ് യഥാർത്ഥത്തിൽ മാസ്റ്റർ ഇവിടെയാണ് ഉള്ളത്. ചേയാങ് തീയിട്ട് നശിപ്പിക്കാൻ ശ്രമിച്ച ബൊമ്മയെ പിടിച്ചു നിൽക്കുകയായിരുന്നു മാസ്റ്റർ. ഫ്ലാഷ് ബാക്കിൽ നിന്ന് മുന്നോട്ട് വന്നാൽ ഇങ്ങനെയൊക്കെ പ്രേതം എന്നെ ശല്യം ചെയ്യുകയാ, എന്നെ രക്ഷിക്കണേ എന്ന് ഇപ്പോൾ ചേയാങ് ഇൻഷിയോട് അപേക്ഷിക്കുകയാണ്. പെട്ടെന്ന് അവിടേക്ക് മാസ്റ്റർ വന്ന് ചേയാങ്ങിന് എന്തായി എന്നറിയില്ല, അവൻ എന്തൊക്കെയോ ബഗഡ് സംസാരിക്കുന്നതാ, നിങ്ങളതൊന്നും കാര്യമാക്കി എടുക്കണ്ട എന്ന് പറഞ്ഞ് ചേയാങ്ങിനെ അവിടെ നിന്ന് കൂട്ടിയിട്ട് പോവുകയാണ്. മാസ്റ്ററിൻ്റെ പെരുമാറ്റം ഇപ്പോൾ വളരെ ചേഞ്ച് ആയിട്ടുണ്ട്. നടത്തം പോലും ബൊമ്മലാട്ടം കളിക്കുന്ന ബൊമ്മയെ പോലെയാണ്. ചേയാങ്ങും ഭയന്ന് മാസ്റ്ററിൻ്റെ കൂടെ പോവുകയാണ്. അടുത്ത സീനിൽ മാസ്റ്റർ ചിരിക്കുന്ന ശബ്ദം കേട്ട് ചേയാങ് ഓടിപ്പോയി റൂമിൽ കയറി ഒളിഞ്ഞു നിൽക്കുകയാണ്. എന്നാൽ അവനെ മാസ്റ്റർ കണ്ടുപിടിച്ച് തൂക്കിയെടുത്ത് കൊണ്ടുപോയി നേരെ ഇൻഷിയെ ഏൽപ്പിക്കുകയാണ്. ഇൻഷി ചേയാങ്ങിൻ്റെ കയ്യിലും കഴുത്തിലും ഒരു ഇഞ്ചക്ഷൻ പോലെ കുത്തുകയാണ്. അതേപോലെ ചേയാങ് മയങ്ങി വീഴുകയും ചെയ്തു. അല്പം കഴിഞ്ഞ് മാസ്റ്റർ ആ ബൊമ്മയ്ക്ക് ഇത് ഇവാനയാണെന്ന് സങ്കല്പിച്ച് ഫുഡൊക്കെ കൊടുക്കുകയാണ്. അതിനാൽ ഇപ്പോൾ ചേയാങ് കരുതുന്നു മാസ്റ്റർക്ക് ഇവാനയുടെ പ്രേതബാധ കയറിയിട്ടുണ്ടെന്ന്. ശേഷം മാസ്റ്ററിൻ്റെ ഒരു ബുക്കെടുത്ത് അതിൽ നോക്കി ഇവാനയിൽ നിന്ന് മാസ്റ്ററിനെ രക്ഷിക്കാൻ വേണ്ടി ഏതോ ഒരു മരുന്ന് കണ്ടെത്തി കലക്കി കൊടുക്കുകയാണ്. ഇപ്പോൾ മറ്റേ വശത്ത് എടാ എന്ത് പറ്റി, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് ബാവ ചോദിക്കുമ്പോൾ
മാസ്റ്റർ കടക്കാരനോട് ഗോസ്റ്റ് മാരേജിനെ കുറിച്ച് പറഞ്ഞിരുന്നു. കടക്കാരൻ വേറെ ഏതെങ്കിലും പെൺകുട്ടിയെ വെച്ച് ചെയ്യും എന്ന് കരുതി. എന്നാൽ കടക്കാരൻ ഇവാന എന്ന ചെറിയ പെൺകുട്ടിയെ വെച്ചാണ് ഗോസ്റ്റ് മാരേജ് ചെയ്തത്. അതിനാൽ താൻ കാരണമാണ് ഒരു ചെറിയ പെൺകുട്ടിയുടെ ജീവൻ പോയത് എന്നൊരു ഗിൽട്ടി ഫീലിംഗിലാണ് മാസ്റ്റർ ആ ബൊമ്മയെ, അത് ഇവാനയാണെന്ന് സങ്കല്പിച്ച് അതിനെ രക്ഷിക്കണം എന്നും തീരുമാനിച്ചത്. എന്നാൽ ചെയാങ് അതൊക്കെ കണ്ട് ഇവാനയുടെ പ്രേതമായിരിക്കും മാസ്റ്ററിനെ കൺട്രോൾ ചെയ്യുന്നത് എന്ന് കരുതി മരുന്നൊക്കെ കലക്കി മാസ്റ്ററിന് കൊടുത്തത് മാസ്റ്ററിനെ രക്ഷിക്കണം എന്ന് കരുതി അവനും തെറ്റ് ചെയ്തു എന്നൊക്കെ ഇൻഷി പറയുകയാണ്. ഇങ്ങനെ നടക്കുന്ന എല്ലാ കാര്യത്തിന്റെയും യഥാർത്ഥ കാര്യം എന്താണെന്ന് കണ്ടെത്തി ഇവിടെ പ്രേതം ഒന്നുമില്ല, മനസ്സിന്റെ തോന്നൽ മാത്രമാണ് എന്ന് എല്ലാവരെയും വിശ്വസിപ്പിച്ച് ഇൻഷി അവിടുന്ന് പോവാൻ നോക്കുമ്പോൾ പെട്ടെന്ന് മാൻഷനിലേക്ക് തീസു എന്നൊരുത്തൻ ഓടിയെത്തുകയാണ്. എവിടെ പോയതടാ, രണ്ട് ദിവസമായിട്ട് നിന്നെ കാണാനേ ഇല്ലല്ലോ എന്ന് ബട്ട്ലർ ചോദിക്കുമ്പോൾ എന്റെ ഭാര്യയ്ക്ക് പ്രേതബാധ കയറി, അവനെ അന്വേഷിച്ചാ ഞാൻ പോയത് എന്ന് തീസു ഒരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറി പോലെ പറയുകയാണ്. ഒരു ദിവസം രാത്രി തീസു അവന്റെ ലീ എന്ന ഭാര്യയുടെ കൂടെ ശ്മശാനം വഴി നടക്കുകയായിരുന്നു. അന്നേരം അവിടെ കല്യാണ പെണ്ണിനെ ഇരുത്തി കൊണ്ട് പോകുന്ന ഒരു പല്ലക്ക് കാണുകയാണ്. എന്നാൽ അത് തീസുവിന്റെ കണ്ണിന് കണ്ടില്ല, ലീക്ക് മാത്രമാണ് കാണുന്നത്. അതിനാൽ ഭാര്യയെ വഴക്ക് പറഞ്ഞ് വീട്ടിലേക്ക് പോവുകയാണ്. എന്നാൽ ലീക്ക് അത് കണ്ടതിനാൽ എനിക്ക് മാത്രം എങ്ങനെ പല്ലക്ക് കണ്ടു, അത് പ്രേതത്തിന്റെ പല്ലക്കായിരിക്കും എന്ന് കരുതി പേടിച്ച് വീട്ടിലേക്ക് ഓടിപ്പോവുകയും അവൾക്ക് പേടിപ്പനിയും വന്നു. അങ്ങനെ പിറ്റേ ദിവസം കല്യാണ വസ്ത്രം ഒക്കെ ധരിച്ച് ലീ ഒരു കണ്ണാടി ടേബിളിന്റെ മുന്നിലിരുന്ന് ഒരുങ്ങുകയാണ്. വ്യത്യസ്തമായി തല ചീകുന്നത് കണ്ട് നീ എന്താടി ചെയ്യുന്നേ എന്ന് തീസു ചോദിക്കുമ്പോൾ ഉടനെ ലീ തല മാത്രം തിരിച്ച് നിർത്തി എന്റെ കല്യാണ ഡ്രസ്സ് എങ്ങനെയുണ്ട് മനുഷ്യ എന്ന് ചോദിച്ചതും പേടിച്ച് തീസു ഞെട്ടി ഉണരുകയാണ്. എന്നാൽ പക്കത്തിൽ നോക്കിയാൽ ശരിക്കും അവന്റെ ഭാര്യ ലീയെ കാണാനില്ല. അന്വേഷിച്ച് പുറത്തിറങ്ങിയപ്പോൾ പുഴവക്കിൽ നിന്ന് പുഴയിൽ തെളിയുന്ന അവളുടെ രൂപത്തെ നോക്കി എന്തൊക്കെയോ ബളബളാന്ന് കിളിപ്പോയ പോലെ സംസാരിച്ച് പുഴയിലേക്ക് ഇറങ്ങി നടക്കാൻ തുടങ്ങി. കൃത്യസമയത്ത് തീസു അവിടെ എത്തിയതിനാൽ ഭാര്യയെ രക്ഷിക്കാൻ പറ്റി, അല്ലെങ്കിൽ വെള്ളം കുടിച്ച് കാലാപുരിയിൽ എത്തിയനെ. അന്ന് രാത്രി മാൻഷനിൽ ആരോ കല്യാണ വേഷത്തിൽ ഓടുന്നത് കണ്ട് ഇൻഷി പതുക്കെ ഫോളോ ചെയ്യാൻ തുടങ്ങി. ആ ഓടുന്നത് തീസു ആയിരുന്നു. അവൻ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് കൺഫ്യൂസ്ഡ് ആയി നിൽക്കുകയാണ് ഇൻഷി. അതിനുശേഷം കല്യാണ വസ്ത്രം ധരിച്ച് എഴുന്നേൽക്കുന്ന തീസുനെ കാണാം. അവന് എന്താ നടക്കുന്നതെന്ന് അവന് പോലും മനസ്സിലാവുന്നില്ല. മുഖത്തുള്ള മേക്കപ്പ് റിമൂവ് ചെയ്യുമ്പോൾ കഴുത്തിൽ മുറിവ് കാണുകയാണ്. അങ്ങനെ മുഖം ഒക്കെ കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ തീസുവിന്റെ മുഖം പെട്ടെന്ന് മാറി ഇൻഷിയുടെ മുഖമായി മാറുകയാണ്. ആകെ ഷോക്കായി ഭയന്ന് നിൽക്കുമ്പോൾ ഒരു റൂമിന്റെ കതക് തനിയെ ഓപ്പൺ ആവുകയും തീസു ആ റൂമിലേക്ക് പോയി നോക്കുമ്പോൾ ദേ ഭാര്യ ലീ കല്യാണ വേഷത്തിൽ നനഞ്ഞ് കുളിച്ച പോലെ കിടക്കുന്നു. ഉടനെ പോയി അവളെ തൂക്കിയെടുത്തു പോയി മിസ്റ്റർ ഗോസ്റ്റ് ഹെൽപ്പ് ചെയ്യ്, പ്ലീസ് ഹെൽപ്പ് ചെയ്യ് എന്ന് അലറുകയാണ്. എന്റെ ഭാര്യയെ രക്ഷിക്കണേ, എന്റെ ഭാര്യ വെള്ളത്തിൽ വീണ് മരിച്ചുപോയി എന്ന് പറയുമ്പോൾ എടാ അതിന് നിന്റെ ഭാര്യ എവിടെയാ എന്ന് ചോദിക്കുകയാണ്. അത് കേട്ട് അവനും നോക്കുമ്പോൾ കയ്യിൽ വെറും ഡ്രസ്സ് മാത്രമാണുള്ളത്. ഭാര്യ എവിടെയാ എന്ന് ഷോക്കായി നോക്കി നിൽക്കെ നിന്റെ ഭാര്യ ഇവിടെയില്ല, നീ വരുമ്പോഴും ഇവിടേക്ക് ഒറ്റയ്ക്കാണ് വന്നത് എന്ന് ഇൻഷി പറയുകയാണ്. ഒരു ഫ്ലാഷ് ബാക്കിലോട്ട് പോയാൽ ഈ ഫ്ലാഷ് ബാക്കിൽ തീസുവിന്റെ ഭാര്യയായ ലീയെ കുറിച്ചാണ് പറയുന്നത്. ലീയെ അവളുടെ അച്ഛനും അമ്മയും ചേർന്ന് ഒരു പണക്കാരൻ പയ്യൻ മരിച്ചതിനാൽ ഗോസ്റ്റ് മാരേജ് ചെയ്യാൻ പണം വാങ്ങി ലീയെ വിറ്റിരുന്നു. ഗോസ്റ്റ് മാരേജ് എന്ന് വെച്ചാൽ കല്യാണം കഴിക്കാതെ ഒരു പയ്യൻ മരിച്ചാൽ ആ മരിച്ചവന് ജീവനുള്ള ഒരു പെണ്ണിനെ വിവാഹം കഴിപ്പിച്ച് ജീവനോടെ കുഴിച്ചു മൂടുന്ന ആചാരം. ചിലപ്പോൾ സ്വർഗത്തിൽ ഒരുമിച്ച് ജീവിക്കാനായിരിക്കും ഇങ്ങനെയൊക്കെ അന്ധവിശ്വാസങ്ങൾ കൊണ്ട് നടക്കുന്നത്. അത് അങ്ങനെ ഒരു ബഗിട് ആചാരം. പാവം ലീ കരഞ്ഞുകൊണ്ട് എന്നെ വിൽക്കല്ലേ അമ്മ, ഞാൻ അധ്വാനിച്ച് എല്ലാവർക്കും പൈസ തരാം, എന്നെ അവർക്ക് കൊടുക്കല്ലേ അമ്മേ എന്ന് പറഞ്ഞ് കരഞ്ഞെങ്കിലും അവളെ വിൽക്കുകയാണ്. അതൊക്കെ കണ്ടുകൊണ്ടിരുന്ന തീസു എല്ലാം പ്ലാൻ ചെയ്ത് ലീയെ ഗോസ്റ്റ് മാരേജ് ഒക്കെ ചെയ്ത് ശവപ്പെട്ടിയിലിട്ട് കുഴിച്ചു മൂടിയപ്പോൾ എല്ലാവരും പോയ തക്കത്തിന് ആരും അറിയാതെ കുഴിച്ചെടുത്ത് രക്ഷപ്പെടുത്തുകയായിരുന്നു. അതിനുശേഷം ലീയെ തീസു കല്യാണം കഴിക്കുകയായിരുന്നു. ലീ ഹോട്ടലിൽ പാട്ടൊക്കെ പാടി ജോലി ചെയ്യുകയാണ്. ആ ഹോട്ടലിൽ ഒരുപാട് ഞരമ്പ് രോഗികൾ ഒക്കെ വന്ന് ലീയെ മറ്റേ കണ്ണിൽ കാണുമായിരുന്നു. അതിനാൽ തീസുവിന് അത് ഇഷ്ടപ്പെട്ടില്ല. അവൾക്ക് സപ്പോർട്ട് ചെയ്യാതെ അതൊക്കെ നിന്റെ മിസ്റ്റേക്കാണ്, നീയാണ് ഓരോരുത്തരെയും ആകർഷിപ്പിച്ച് അടുത്തേക്ക് വരുത്തുന്നത്, നീ ശരിയല്ല എന്ന് പറഞ്ഞ് ലീയെ തീസു തള്ളിയിട്ട് പോവുകയാണ്. തന്നെ വിശ്വസിക്കാത്ത ഭർത്താവിനെ ഓർത്ത് മനം നൊന്ത് ആ ഒരു വസ്ത്രത്തിൽ തന്നെ നടന്നുപോയി പുഴയിൽ ഇറങ്ങി മുങ്ങി ലീ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ഫ്ലാഷ് ബാക്കിൽ നിന്ന് മുന്നോട്ട് വന്നാൽ അതിനാൽ മാനസികമായി ബാധിച്ച തീസു ഭാര്യ ധരിച്ചിരുന്ന വസ്ത്രം ധരിച്ച് ലീ ജീവനോടെ ഉണ്ടെന്ന് സങ്കല്പിച്ച് ജീവിക്കുകയാണ് തീസു.
ഇക്കാര്യം എല്ലാവരോടും ഇൻഷി പറഞ്ഞ് വിശ്വസിപ്പിച്ച് മാൻഷനിൽ നിന്നും പുറത്തു വരികയാണ്. ബട്ട്ലറിന്റെ കൂടെ ബാവോയും ഇൻഷിയും പുറത്തു വന്നപ്പോൾ ഇപ്പോൾ ഇൻഷിക്ക് എന്തൊക്കെയോ വ്യത്യസ്തമായ ഒരു ഫീൽ വരാൻ തുടങ്ങി. ബട്ട്ലർ പെട്ടെന്ന് അവിടെയുള്ള ഒരു മണി അടിച്ചതും ഇൻഷിക്ക് ഇവിടെ വന്നത് മുതൽ ഇതുവരെ സംഭവിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ മനസ്സിലേക്ക് വരാൻ തുടങ്ങി. ഇതുവരെ നടന്നതൊന്നും യഥാർത്ഥ കഥ ആയിരുന്നില്ല. എല്ലാ സത്യവും അവന്റെ മുന്നിൽ തെളിയാൻ തുടങ്ങി. മാൻഷന്റെ അകത്ത് കയറിയപ്പോൾ മുന്നിൽ ഒരേ ഒരു ഡോർ കാണുകയാണ്. ആ ഡോർ തുറന്ന് അകത്ത് കടന്നതും അവിടെ തുങ്കയെ കടക്കാരനും ഭാര്യയും ചേർന്ന് വേലക്കാരെ കൊണ്ട് അടിച്ചമർത്തുന്നത് കാണുകയാണ്. എടാ ഇവാന എവിടെയാ ഒളിച്ചു നിൽക്കുന്നതെന്ന് പറഞ്ഞില്ലെങ്കിൽ നിന്നെയും എന്റെ മരിച്ചുപോയ മകന്റെ കൂടെ കുഴിച്ചു മൂടും. അത് കേട്ട് തുങ്ക പേടിച്ച് തന്റെ ഫ്രണ്ട്കാരിയായ ഇവാനയെ കാണിച്ചു കൊടുക്കുകയായിരുന്നു. ഇതൊക്കെ കണ്ട ഇൻഷി ഷോക്കായി നിൽക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇതാണ് സംഭവിച്ചത്. അടുത്തതായി മറ്റൊരു ഡോർ മുന്നിൽ തെളിയുകയാണ്. അത് തുറന്ന് നോക്കുമ്പോൾ അവിടെ മാസ്റ്റർ തുങ്കയെ നിർത്തിയിട്ട് ഇനി ഞാനാണ് നിനക്ക് മാസ്റ്റർ, ഇനി മുതൽ നിന്റെ പേര് ചെയാങ് എന്നാണ് എന്നൊക്കെ പറഞ്ഞ് തുങ്കയുടെ പേര് മാറ്റുകയാണ്. സോ തുങ്കയാണ് ഇവിടെ ചെയാങ്. ചെയാങ്ങാണ് ബൊമ്മയെ കാണിച്ച് മാസ്റ്ററോട് ഇത് ഇവാനയെ പോലെയുണ്ട് എന്ന് പറഞ്ഞത്. അതിനാൽ ഇവാന താൻ കാരണമാണ് മരിച്ചത് എന്ന ഗിൽട്ടി ഫീലിങ്ങിലുള്ള കുറ്റബോധത്തിലുള്ള മാസ്റ്റർ മാനസികമായി തകർന്നു. അതിനാലാണ് വ്യത്യസ്തമായി പെരുമാറിയത്. അങ്ങനെ ഇപ്പോൾ ഇൻഷിയുടെ മുന്നിൽ മറ്റൊരു ഡോർ തുറക്കുകയാണ്. അത് തുറന്ന് അകത്തേക്ക് പോകുമ്പോൾ അവിടെയുള്ള കാഴ്ച തീസു ലീയെ രക്ഷിച്ചു എന്ന് പറഞ്ഞിരുന്നില്ലേ? അതായത് ലീയെ ഗോസ്റ്റ് മാരേജ് ചെയ്ത് കുഴിച്ചു മൂടിയപ്പോൾ തീസു ഒളിഞ്ഞു നിന്ന് എല്ലാവരും പോയപ്പോൾ കല്ലറ കുഴിച്ച് ശവപ്പെട്ടിയിൽ നിന്നും ലീയെ പുറത്തെടുത്തു. എന്നിട്ട് ലീയെ കല്യാണം കഴിച്ചു. അതിനുശേഷം ജീവിതം നല്ല രീതിയിൽ പോയി. എന്നാൽ ട്വിസ്റ്റ് എന്തെന്നാൽ ഇവൻ യഥാർത്ഥത്തിൽ തീസു അല്ല, ഇവൻ തുങ്കയാണ്. ചെറുപ്പത്തിൽ തന്റെ ഫ്രണ്ട്കാരിയായ ഇവാനയെ ഒളിച്ചു നിൽക്കുന്നത് കാണിച്ചു കൊടുത്തതിനാലല്ലേ ഇവാനയെ അവർ പിടികൂടി ജീവനോടെ കുഴിച്ചു മൂടിയത്. ഇവാന മരിക്കാൻ കാരണം ഞാനാണ് എന്നൊരു ഗിൽട്ടി ഫീലിംഗിലായിരുന്നു തുങ്ക. അത് മനസ്സിന് സാരമായി ബാധിച്ചിരുന്നു. തുങ്ക വലുതായി ലീയെ രക്ഷപ്പെടുത്തി കല്യാണം കഴിച്ചു. എന്നാൽ ഹോട്ടലിൽ സിംഗറായി ജോലി ചെയ്തിരുന്ന ലീയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ തുങ്ക ആകെ ടെൻഷനും ഡിപ്രഷനും ഒക്കെയായി പഴയ സ്വഭാവം പുറത്തു വരാൻ തുടങ്ങി. വീണ്ടും മനോനില തെറ്റി. ഇവാനയുടെ കാര്യങ്ങൾ ഓർമ്മയിൽ വന്ന് ഇവാനയെ പോലെ പെരുമാറാൻ തുടങ്ങി. ഒടുവിൽ ആത്മഹത്യ ചെയ്യാൻ ഓടിപ്പോയി പുഴയിലേക്ക് എടുത്തു ചാടിയത് ലീ ആയിരുന്നില്ല, തുങ്കയായിരുന്നു. തുങ്കയെ രക്ഷിക്കാനായിരുന്നു പുറകിലൂടെ വന്ന് ലീ ചാടിയത്. ഇപ്പോഴാണ് ഈ സീന് ഫസ്റ്റ് നടന്ന സീനുമായി കണക്ട് ചെയ്യുന്നത്. തുടക്കത്തിൽ ഒരു പെൺകുട്ടിയുടെ ഡെഡ് ബോഡി അന്വേഷിച്ച് ഒരു ബോട്ടിൽ കൂടി ഗോസ്റ്റ് ഗേറ്റ് ഡിച്ച് എന്ന ഒരു പുഴയിൽ കൂടി പോയിരുന്നില്ലേ? ആ പോയത് തുങ്കയുടെ ഭാര്യയുടെ, അതായത് ലീയുടെ ഡെഡ് ബോഡി എടുക്കാനായിരുന്നു. അങ്ങനെ പുഴയിലേക്ക് ബോഡി എടുക്കാൻ പോയ ഇൻഷി എന്തോ അപകടത്തിലായി എന്ന് മനസ്സിലാക്കി കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്കാരൻ ബാവോ എടുത്തു ചാടുകയും ഇൻഷിയെ എങ്ങനെയൊക്കെയോ ആയി രക്ഷിക്കുകയും ചെയ്തു. എന്നാൽ ഇൻഷി ഇപ്പോൾ നേരെ മാൻഷനിലേക്കാണ് വന്നു വീഴുന്നത്. കാരണം ഇപ്പോഴാണ് ഒരു ട്വിസ്റ്റ്. തുങ്കയ്ക്ക് നടന്ന സംഭവവും ചെയാങ്ങിന് നടന്ന സംഭവവും തീസുവിന് നടന്ന സംഭവവും എല്ലാം ഇൻഷിയുടെ കഥയാണ്. അതായത് തുങ്കയും ചെയാങ്ങും തീസും എല്ലാം ഒരാളാണ്. അത് ഇൻഷി തന്നെയാണ്. ഇൻഷിക്ക് നടന്ന കാര്യങ്ങളായിരുന്നു അതൊക്കെ. അതേപോലെ ഇൻഷിയുടെ ഫ്രണ്ട്കാരൻ ബാവോ അന്ന് ലീയുടെ ഡെഡ് ബോഡി എടുക്കാൻ പുഴയിൽ ചാടിയ ഇൻഷിയെ രക്ഷിക്കാൻ നോക്കിയതിനിടയിൽ മരിച്ചു പോയിരുന്നു. എന്നാൽ പിന്നീട് മാൻഷനിൽ ഇൻഷിയുടെ കൂടെ ബാവോയെ കണ്ടത് എങ്ങനെ എന്ന് വെച്ചാൽ അത് ബാവോയുടെ പ്രേതമായിരുന്നു. ഇപ്പോൾ ബട്ട്ലർ ക്ലോക്കിലെ ഒരു മുള്ള് തിരിച്ചു നിൽക്കുമ്പോൾ ഇൻഷി തിരിഞ്ഞ് ബട്ട്ലറിനെ നോക്കുകയാണ്. നിനക്ക് എല്ലാം മനസ്സിലായോ എന്ന് ബട്ട്ലർ ചോദിക്കുമ്പോൾ, നിങ്ങൾ ആരാ എന്ന് ഇൻഷി തിരിച്ചു ചോദിക്കുമ്പോൾ ബട്ട്ലർ അയാളുടെ മുഖത്ത് ഒട്ടിച്ചു വെച്ച മാസ്ക് വലിച്ച് എടുത്തു മാറ്റുമ്പോഴാണ് ഇൻഷിക്ക് അത് ആരാണെന്ന് മനസ്സിലാവുന്നത്. ബട്ട്ലറിന്റെ വേഷത്തിൽ വന്നത് ഇൻഷിയുടെ മാസ്റ്ററായിരുന്നു. ഇൻഷിക്ക് ചെറിയ പ്രായത്തിൽ നടന്നതൊക്കെ അവന്റെ മനസ്സിന് ഭയങ്കരമായി ബാധിച്ചിരുന്നു. എന്നാൽ എപ്പോഴാണോ ലീയെ കല്യാണം കഴിച്ചതോ അതിനുശേഷം ഇൻഷി നന്നായി ജീവിക്കാൻ തുടങ്ങി. എന്നാൽ വീണ്ടും പഴയ കാര്യങ്ങൾ മനസ്സിലേക്ക് വന്നതിനാൽ ആ ഒരു അവസ്ഥയിൽ ഉണ്ടായ വാക്ക് തർക്കത്തിൽ ഇൻഷി ആത്മഹത്യ ചെയ്യാൻ ചാടിയപ്പോൾ ലീയും പുറകെ ചാടി മരിക്കുകയായിരുന്നു. എന്നാൽ ഇൻഷി മരിച്ചില്ല. ഇക്കാര്യങ്ങളൊക്കെ ബാവു വഴിയാണ് മാസ്റ്റർ മനസ്സിലാക്കിയത്. അതിനുശേഷം മാസ്റ്റർ പ്ലാൻ ചെയ്ത് ഇൻഷിയെ ഇവിടേക്ക് വരുത്തിച്ച് ഇൻഷിക്ക് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തി നിനക്കുള്ള പവർ വച്ച് മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്ത് നിന്നെ നീ തന്നെ നശിപ്പിക്കല്ലേ എന്ന് ഉപദേശിച്ചു. യഥാർത്ഥത്തിൽ ഇൻഷിയെ പഴയ പോലെ നോർമലാക്കാനായിരുന്നു എല്ലാം പ്ലാൻ ചെയ്ത് മാസ്റ്റർ ഇത്രയും കാര്യങ്ങൾ ചെയ്തത്. ഇൻഷിക്ക് ചെറുപ്പത്തിൽ ഇവാന മരിച്ചത് മുതൽ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ മാസ്റ്റർ ഓർമ്മപ്പെടുത്തുകയായിരുന്നു. ഇൻഷിക്ക് പ്രേതത്തെ കാണാനുള്ള കഴിവ് ഓൾറെഡി ഉള്ളതിനാലാണ് മരിച്ചുപോയ ഫ്രണ്ട്കാരൻ ബാവോയെ കാണാൻ പറ്റിയത്. ചെറുപ്പത്തിൽ ബാധിക്കുന്ന കാര്യങ്ങൾ അവർ എത്ര ബുദ്ധിമാൻ ആണെങ്കിലും എത്ര വലിയ സൂപ്പർ പവർ ഉണ്ടെങ്കിലും അത് ഒരിക്കലും അത്ര പെട്ടെന്ന് നമ്മെ വിട്ട് പോകില്ല എന്ന് കാട്ടി ഈ ചിത്രം ഇവിടെ അവസാനിക്കുന്നു. ബൈ ബൈ.